കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിട്ട് നമുക്ക് കുറച്ച് ക്യു എൻ എ കൈൻഡ് ഓഫ് വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്യു എൻ എൽ കവർ ചെയ്യാത്തതൊക്കെയാണ് ഈ ക്യു എൻ എൽ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചെയ്യാത്തത് കഴിഞ്ഞ ക്യു എൻ അല്ലെങ്കിൽ കഴിഞ്ഞ ക്യു എൻ എൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോസ് പോയി കാണട്ടെ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കാണ്ടിരിക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ആ രണ്ട് വീഡിയോസ് ലിങ്ക്സ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഇന്നത്തെ നമുക്ക് ക്യു എൻ എ വീഡിയോ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ അതേ ഞാൻ ഇവിടെ സ്കിൻ കെയർ ഓൾറെഡി ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തതാണ് ഓസ്ട്രേലിയൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ഈ രണ്ട് പ്രൊഡക്ട്സ്. ഏറ്റവും ഞാൻ ഈ ഡെർമാവേവിന്റെ ഹൈഡ്രേറ്റ് ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്തത്. സോ ഈ ഫേസ് വാഷിൽ ഉണ്ട് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട് മിൽ, നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കും. ക്ലീൻ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈ ആക്കില്ല ഭയങ്കരമായിട്ട്. സോ ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയതാണ്. അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഓയിലി സ്കിൻകാരുടെ സ്കിൻ ഓയിലിയും ആക്കില്ല. ദാറ്റ് മീൻസ് ഏത് സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയതായിട്ടുള്ള ഫേസ് വാഷ് ആണ് ഗൈസ്. ഇത് യൂസ് ചെയ്യുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ബിക്കോസ് ഇതിനകത്ത് വേണ്ടാത്ത കെമിക്കൽസ് ഒന്നുമില്ല. ഈ എസ് എൽ എസ് പാരബൻ ഫ്രേഗ്രൻസ് അതൊന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ കിട്ടില്ല. അപ്പൊ ആർക്കും ആൻഡ് സ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻകാർക്കും ഇത് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തതാണ് ഈ ന്യൂട്രിഡം മോയ്സ്ചറൈസിംഗ് ലോഷൻസ്. ഇതിനകത്ത് വൈറ്റമിൻ ഇ, ഈ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഗൈസ്, അവരൊക്കെ ഇതിന്റെ ഫാൻ ആയി മാറിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് മീ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ മോയ്സ്ചറൈസ്. സ്പെഷ്യലി മേക്കപ്പിന് മുന്നേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മേക്കപ്പ് അടിപൊളിയായിട്ട് മാറും ഗൈസ്. എന്തായാലും ട്രൈ ചെയ്യാം ഈ രണ്ട് പ്രൊഡക്ട്സ്. ഈ രണ്ട് പ്രൊഡക്ട്സിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് കിടക്കാം. ആൻഡ് മേക്കപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ടീന ജെയിംസ് ആണ് ചോദിച്ചേക്കണേ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഒന്ന് രണ്ടെണ്ണം പിക്ക് ചെയ്യാട്ടോ. അപ്പൊ ഏറ്റവും നമുക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകാൻ ഇഷ്ടമാണോ? ഓഫ്കോഴ്സ് ഗൈസ്, ഞാൻ എൻ്റെ ഒരു ഓർമ്മയുടെ കാലത്ത് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ എൻ്റെ ലൈഫിലാകെ 3 times ഞാൻ പോയേക്കണം. ഒന്ന് സ്കൂൾ ടൈമില്, ഒന്ന് എൻ്റെ ഡിഗ്രി ടൈമില്, ആൻഡ് എൻ്റെ മാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എം ബി എയുടെ ഈ സമയത്ത്. സോ ഏറ്റവും കൂടുതൽ മെമ്മറേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എം ബി എയിൽ ഞാൻ കൊച്ചി പോയതാണ്. ബിക്കോസ് എനിക്ക് കുറേ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ വണ്ടല്ല കാണുന്നത്. സോ ഞാൻ അതിൻ്റെ വ്ളോഗ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കേട്ടോ. ആൻഡ് അത് ഞാൻ ഇപ്പോൾ ആലോചിക്കാം വ്ളോഗ് ചെയ്തത് എത്രമാത്രം നന്നായത്. ബിക്കോസ് അത് എപ്പോഴൊരു മെമ്മറി ആയിട്ട് നമ്മുടെ ചാനലിലന്നെ കിടക്കുമല്ലോ. എനിക്കായാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനായാലും ഞങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്ത് നോക്കാം. ആ ഒരു മെമ്മറിയൊക്കെ വീണ്ടും അനുഭവിക്കാനൊക്കെ പറ്റും നമുക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ എം ബി എയുടെ ട്രിപ്പാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടിരുന്നത്. ഞങ്ങൾക്ക് ഈ കൊല്ലം കൂടെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ കൊറോണ എല്ലാം എനിക്ക് സാധിച്ചു തന്നു. സോ യെസ് ഗൈസ്, ആൻഡ് ഡിഗ്രിയുടെ എൻ്റെ ട്രിപ്പും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിക്ക്മാംഗ്ലൂർ അവിടെയൊക്കെ കറങ്ങാൻ പോയിരുന്നു. സോ അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടീന ജെയിംസ് ചോദിച്ചതിൽ നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ഒരു ഡ്രീം പ്ലേസ് ടു വിസിറ്റ് ഏതാണ്? കൊറിയ ഗൈസ്. ഞാൻ കുറേ നാളായിട്ട് കൊറിയ പോകണമെന്ന് വെച്ചാൽ കൊറിയയിലോട്ട് പോകണം എന്ന് വിചാരിച്ചിരിക്കട്ടെ. അവിടുത്തെ സ്കിൻ കെയർ ട്രൈ ചെയ്യാനായിട്ടൊന്നും അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ തീറ്റത് ഞാനാണ്. അവർ ഈ ASMR ചെയ്യുമ്പോൾ മനുഷ്യന് ആർത്തി മുട്ടിയിരിക്കുക. കാരണം ആ സാധനങ്ങളൊന്നും നമ്മളിവിടെ കിട്ടൂലെന്ന് എനിക്കറിയാം. അപ്പം അവിടെ എന്തായാലും പോയി എനിക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഒരു മിനിറ്റ്, കണ്ണാടി എടുക്കട്ടെ. അവിടെ പോയിട്ട് എനിക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ആൻഡ് അവിടെ പോകുമ്പോൾ ഞാൻ സ്കിൻ കെയറും കൂടെ കൂടെ ട്രൈ ചെയ്യും. കാരണം അവിടുത്തെ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് തന്നെ പറയും ചെയ്തു തരാനായിട്ട്. കാരണം 10 ചെയ്ത് എൻ്റെ കൈ കഴിച്ചു. സോ യെസ് ഗൈസ്, അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകാനായിട്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ പിന്നെ എനിക്ക് ഇവിടെയൊക്കെ പോകണമെന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അവിടെ വേണം നമ്മൾ ആദ്യം പോകാനായിട്ട് ഒബ്വിയസ്ലി. സോ കൊറിയ പോകണതിന് മുന്നേ ഇന്ത്യയിൽ തന്നെ ഈ ഡൽഹി, ആഗ്ര, പിന്നെ എനിക്ക് പഞ്ചാബിൽ പോകണമെന്നുണ്ട്. എനിക്കല്ല, ആക്ച്വലി മമ്മിയെ കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹം. മമ്മിക്ക് പണ്ടേ മുതൽ പഞ്ചാബി ഫുഡിനോട് ഭയങ്കര പ്രാന്ത. സോ ഞാൻ വിചാരിച്ച് പഞ്ചാബിൽ എന്തായാലും ഒന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി അതൊക്കെ എപ്പോഴാണ്? സരോജി നഗർ എനിക്ക് പോകാനുണ്ട്, ജൻപത് മാർക്കറ്റിൽ പോകാനുണ്ട്, അവിടെയൊക്കെ പോയി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. പക്ഷെ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയി മാറട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് എവിടെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെന്ന്. കാരണം അത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഐഡിയ കിട്ടട്ടെ, ഞാൻ കുറച്ച് എൻ്റെ പ്ലാനിലൊക്കെ ഇതിന് മാറ്റം കൊണ്ടുവരാം. പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ, അതിനകത്ത് ഞാൻ ഒരു കാര്യം അടിച്ചാൽ മറന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഗോവയിലോട്ട് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഗേൾസ് സ്ക്വാഡ്, അവരുടെ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഗോവയിലോട്ട് കറങ്ങാൻ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ചും കൂടെ വലിയ പിള്ളേരാവട്ടെ. കാരണം നമ്മുടെ പാരൻസിന് നേരെ 23 നമ്മൾ വലിയ പിള്ളേരല്ലോ. ഒബ്വിയസ്ലി നമുക്ക് 2 വയസ്സായിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് അജീഷ കുഞ്ഞു. സ്നേഹ ചേച്ചി ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേരാട്ടെ, എൻ്റെ സ്വന്തം ചേച്ചിയുടെ പേരാണ് സ്നേഹ. സോ സ്നേഹ ചേച്ചി ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒബ്വിയസ്ലി ചേച്ചി ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ ഒന്നും ഇങ്ങോട്ട് വരും എന്നെ കാണാനായിട്ട്. പക്ഷെ ഞാൻ ഫോഴ്സ് ചെയ്യണമല്ലോ, ഇപ്പോൾ കൊറോണയുടെ അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ദ്രോഹിയായി മാറും. ഞാൻ ഫോഴ്സ് ചെയ്ത്, ഞാൻ ഫോഴ്സ് ചെയ്താൽ വരാൻ പോകണില്ല ആരും, അത് വേറെ കാര്യം. കാരണം കൊറോണ ഇല്ലാത്ത സമയത്ത് തന്നെ അങ്ങനെ വരാനായിട്ട് അത്ര എളുപ്പമല്ല. കാരണം
ഭയ്യ എന്നുവെച്ചാൽ ചേച്ചിയുടെ ഹസ്ബൻഡ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ലീവിന്റെ ലീവ് ഒന്നും കിട്ടൂല അങ്ങനത്തെ ഒക്കെ കുറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് പിന്നെ സാരില്ലാന്ന് വിചാരിച്ചു. പിന്നെ കൊച്ചും കൂടെ ഉള്ളതല്ലേ, അങ്ങനെ എപ്പോഴെപ്പോഴും ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ അത് എളുപ്പമുള്ള കാര്യമില്ല, കാരണം പിള്ളേർ പറഞ്ഞാൽ ശരിക്കില്ല. നവമി ഫുൾ എന്നെ പോലെ തന്നെയാണ്. സോ യെസ് ഗൈസ്, നവമി എന്ന് പറഞ്ഞാൽ എന്റെ ചേച്ചിയുടെ മോൾട്ടാ. അപ്പോൾ ചേച്ചി ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്, വളരെ മിസ് ചെയ്യുന്നുണ്ട്. രണ്ട് വർഷം ഇപ്പം ഞങ്ങൾ നേരിട്ടൊന്ന് കണ്ടിട്ട് വീഡിയോ കോൾ കാണാറുണ്ട് ഫോൺ വിളിക്കുമ്പോൾ. എസ്പെഷ്യലി ഞാൻ വീഡിയോ എപ്പോഴായിരിക്കും ഷൂട്ട് ചെയ്യണം അപ്പോഴും ചേച്ചി വിളിക്കണത്, അപ്പം എൻ്റെ വായിക്കണം മുഴുവൻ കേൾക്കുകയും ചെയ്യും. പിന്നെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ വിളിക്കുമ്പോൾ ചേച്ചിയുടെ വായിക്കണം ഞാൻ കേൾക്കും. അപ്പം അങ്ങനെയാണ് സംഭവം ഉണ്ടാവാറ്. യെസ് ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം. ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം തന്നെ കരഞ്ഞു പോകും, എനിക്ക് പോകാൻ പറ്റില്ല കാണാനായിട്ട്, ബിക്കോസ് വീട്ടുകാർ വിടില്ല ഒബ്വിയസ്ലി. പിന്നെ പാരൻസിൻ്റെ കൂടെ ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് പപ്പിക്ക് അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാണ്ടിരിക്കണ ഏറ്റവും നല്ലത്. ഇപ്പോൾ കാണാനെങ്കിലും പറ്റണ്ടല്ലോ, ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ട്. വാട്സപ്പിൽ ഒന്ന് കാണാം മോന്ത എങ്ങനെയുണ്ട് എങ്ങനെ എന്താ, അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മേഘ ചേച്ചിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം. അപ്പോൾ ചേച്ചിയുടെ കല്യാണത്തിന് അന്ന് ഞാൻ കുറേ കരഞ്ഞ്, ചേച്ചിയുടെ മുറി പോയിട്ട് ബാത്റൂമിലിരുന്ന് ഞാൻ കുറേ കരഞ്ഞ്, ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. ചേച്ചിയെ ഫോൺ വിളിച്ചും കുറേ കരഞ്ഞ് കരഞ്ഞു. എൻ്റെ അമ്മോ, എനിക്കത് ആലോചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞ ദിവസം അന്നായിരിക്കും. എനിക്കത് ദഹിക്കാനേ പറ്റിയില്ലായിരുന്നു, എൻ്റെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയത്. പിന്നെ ഒരെണ്ണം കൂടെ ചോദിച്ചില്ലായിരുന്ന, മറക്കാൻ പറ്റാത്ത വേറൊരു സംഭവം, എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. ഞാൻ ഡിഗ്രി തേർഡ് ഇയറിൽ പഠിക്കുമ്പം ഞാനും എൻ്റെ എൻ സി സിയിലെ ഫ്രണ്ട്സും കൂടെ ഇവിടെ പോവാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരിക്കട്ടാ. പോയിക്കൊണ്ടിരിക്കുകയല്ല, ഞങ്ങൾ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തോ മേടിച്ചു, തിരിച്ച് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. എൻ സി സിയിൽ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വരിക, കോഴിക്കോട് നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വന്ന ഐ ഗസ് മലപ്പുറം ആ ഒരു ഭാഗം എത്തി, മലപ്പുറം ആ ഭാഗം എത്തി. ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞു, എൻ്റെ കൂടെ ഇരുന്ന കുട്ടിക്ക് വോമിറ്റിംഗ് ആയിട്ടുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അവൾ എൻ്റെ തോളുമ്പോൾ കിടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോർമലി ഇരിക്കണ സമയത്ത് എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല, ഒറ്റ ബ്രേക്ക് അടിയായിരുന്നു വണ്ടിമ, ഒരു ബ്രേക്ക് അടി ആൻഡ് നേരെ ഓട്ട്. ഞാൻ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ മുമ്പിലത്തെ സീറ്റിൻ്റെ പുറകിലാണ് നമ്മളിങ്ങനെ പിടിക്കണ സാധനം ഉണ്ടാവില്ലേ, അതും പോയിട്ട് എൻ്റെ മുഖം ഇടിച്ച്. എനിക്ക് ഒന്നും ഓർമ്മയില്ല, കൊണ്ടുവന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ പുറകേ ഭയങ്കര ബഹളം, എന്നുവെച്ചാൽ പുറകേൽ സീറ്റിൽ ഇരിക്കണവരുടെയൊക്കെ ഭയങ്കര ബഹളം. അതൊക്കെ വന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി മുമ്പോട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഇവിടെ ഒഴുകണ ഒരു ഫീല് വന്നിട്ടാ. ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചോര, ഞാൻ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. എനിക്ക് എല്ലാം എന്താ സംഭവിച്ചെന്ന്, കാരണം മൂക്കിന് ഇങ്ങനെ ഫുൾ ചോര ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടാ. ഞാൻ എന്നിട്ട് വേഗം ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കൊടുത്ത്. പപ്പയ്ക്ക് ഒന്നും മനസ്സിലാണ്. പിന്നെ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മിയും ഭയങ്കര ടെൻഷൻ, രണ്ടുപേരും ഭയങ്കര ടെൻഷൻ, അയ്യോ മോനെ എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു സാറല്ലേ മമ്മി, എൻ്റെ ഫ്രണ്ട് വേഗം അവളുടെ വീട്ടുകാരെ വിളിപ്പിച്ചു. പപ്പയ്ക്ക് മമ്മിക്ക് അറിഞ്ഞൂട, കാരണം ഇവിടെ വന്നിട്ട് രണ്ടു വർഷമല്ലേ ആയിട്ടുള്ളൂ. ഞാൻ മലപ്പുറം ആ ഭാഗം ഒന്ന് ഒട്ടും അറിഞ്ഞൂടാ. ചേച്ചി പറഞ്ഞവളൊക്കെ അറിയാം ഓബിയസ്ലി, അമ്മയുടെ വീട് അങ്ങനെയൊക്കെ ആയിട്ട്. അതർവൈസ് അങ്ങോട്ടേക്ക് ഒന്നും അറിഞ്ഞൂടാ. എൻ്റെ ഫ്രണ്ടിൻ്റെ പാരൻസ് ഒക്കെ വന്നു, അവർ വന്നോണ്ട് ശരിക്കും ഗൈസ് ഓ നന്നായിട്ട് ആശ്വാസം ഉണ്ടായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര റിലാക്സ്ഡ് ആയി ഞാൻ. ആൻഡ് അവരുടെ കൂടെ തന്നെ വന്നു, ആൻഡ് അവര് വീട്ടിൽ വരെ കൊണ്ടാക്കി, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും ഞാൻ അതിന് വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ കറണ്ട് ഒക്കെ പോയിട്ട് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാ തിരിച്ചു വന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓ ആ ഫ്ലോ തന്നെ വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് ചൂസ് എഡിറ്റ്സ്. സോ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിനകത്ത് രണ്ടെണ്ണം ചൂസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ആദ്യം ചോദിച്ചേക്കാണ് സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ പോലെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണ്ടോ? യെസ് ഗൈസ്, ഞാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്റെ വെയിറ്റ് ലോസ് ജേർണി ആൻഡ് ഇങ്ങനെ വെയിറ്റ് ഞാൻ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ഇപ്പൊ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ്സ് ചെയ്യൂ. ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്ന് ഞാൻ വേഗം തന്നെ വീഡിയോ പറഞ്ഞതായിരിക്കും കേട്ടോ. സോ യെസ്, അപ്പൊ അതുണ്ട്. പിന്നെ രണ്ടാമത് ചോദിച്ചേക്കണതിൽ ഫേവറേറ്റ് ഡ്രസ് ഏതാണെന്ന്. അപ്പോൾ ട്രഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കറിയാലോ ധോത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇടാനായിട്ട്. എന്താണെന്ന് പറയുന്നത്, എനിക്ക് അത് ഞാനിടുമ്പോൾ എനിക്കൊരു എന്നിലത് കാണാൻ നല്ല ഭംഗിയാണ്. ധോത്തി ഇടുമ്പോഴേ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് വെസ്റ്റേൺ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഡംഗ്രി ജംപ് സൂട്ട്സ്, മൈ ഫേവറേറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ കഴിഞ്ഞ ക്യു എൻ ആയാലും ഈ ക്യു എൻ ആയാലും എനിക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, മേഘ ചേച്ചി എങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കണം, എന്താ ഈ എനർജിയുടെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ ഗൈസ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ പോസിറ്റീവ് എനർജി. ആൻഡ് നിങ്ങൾക്ക് ഞാൻ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ പോസിറ്റീവാണ്. വല്ലതും മനസ്സിലായില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, എൻ്റെ ഈ ഒരു നേച്ചർ എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല. ആൻഡ് അതെനിക്കറിയാം എല്ലാവർക്കും പിടിക്കാറില്ല, പക്ഷെ നിങ്ങൾക്കത് പിടിക്കേണ്ടത് ദാറ്റ് മീൻസ് നിങ്ങൾ തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു നേച്ചർ ഇഷ്ടപ്പെടുന്നത്.
നിങ്ങൾ തന്നെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങൾ എല്ലാത്തിലും പോസിറ്റിവിറ്റി പോസിറ്റീവ് സംഭവങ്ങളായിട്ട് കാണുന്നത്. എല്ലാം പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ അതുകൊണ്ടാണ് കാണുന്നത്. ഇപ്പൊ ഈ ലോകത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുക, ഞാൻ തന്നെ ഒരു നെഗറ്റീവ് അടിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവരെ കുറിച്ച് മോശം പറയുള്ളൂ, എങ്ങനത്തെ ആൾ അതായതാണ്, കാരണം എന്നിൽ തന്നെ നെഗറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ മനസ്സിലായി. അപ്പൊ നിങ്ങൾ പോസിറ്റിവിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത്. പിന്നെ എനർജിയുടെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് മുതൽ ഇങ്ങനെ വിളി പിടിച്ചൊരു ആക്രമണം മുട്ടിയ സാധനമാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ഒരു ഇമാജിനേഷൻ ആണ്. ചേച്ചിയെ കാണാൻ ഞാൻ വന്ന് ഒരു ഗിഫ്റ്റ് തന്നാൽ എന്തായിരിക്കും പ്രതികരണം? ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, വൺ ഓഫ് മൈ ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഏതെങ്കിലും ഒരു പർപ്പിൾ ഫാൻ ആരെങ്കിലും എന്നെ എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ട് എന്നോട് വന്നൊന്ന് സംസാരിച്ച അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയൊരു സംഭവം. നിങ്ങൾ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒന്നും എനിക്ക് തരണ്ട, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കാറുണ്ട്. യെസ് ഗൈസ്, ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു അതാലോചിക്കുമ്പോ തന്നെ എനിക്ക് സന്തോഷം തന്നെ. എന്റെ ഒരു പർപ്പിൾ ഫാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ കെട്ടിപ്പിടിക്കും. നോ, ഞാൻ ഇങ്ങനെ ദൂരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും കേട്ടോ, സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോ യെസ് ഗൈസ്, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും. എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ, ആ സമയത്ത് ഞാൻ വ്ലോഗ് ചെയ്തോണ്ടിരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും വീഡിയോ എടുത്തിരിക്കും, എടുക്കണില്ലെങ്കിൽ എന്തായാലും ഒരു ഫോട്ടോ ഉറപ്പായിട്ട് എടുത്തിരിക്കും. മൈ ഗോഡ്, ഞാൻ വെയിറ്റ് ചെയ്യാം ഗൈസ്, എന്തായിരിക്കും, ആരായിരിക്കും എന്റെ ആദ്യത്തെ പർപ്പിൾ ഫാൻ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വേഗം ഓഫ് ക്യാമറ ഐബ്രോസ് ചെയ്തിട്ട് പറ്റേ, കാരണം ഐബ്രോസ് എന്താ സംസാരിക്കാണ്ട് തന്നെ ഐബ്രോസ് എനിക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയും. സോ ഞാൻ ഫിൽ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഐബ്രോസ് ഒക്കെ ഞാൻ ഫിൽ ചെയ്തു. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജീവിതത്തിൽ വിഷമിച്ച നിമിഷം. എന്റെ പേര് നജ. ഹായ് നജ. അപ്പൊ ഞാൻ പറയാം, ജീവിതത്തിൽ എനിക്ക് വിഷമം ഉണ്ടായ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിമിഷമല്ല ആക്ച്വലി നിമിഷങ്ങളായിരിക്കും. നമ്മൾ വിശ്വസിക്കണ ആൻഡ് നമുക്ക് വേണ്ടി നല്ലത് വിചാരിക്കണമെന്ന് വിചാരിക്കണ ആൾക്കാര് നമ്മളറിയാണ്ട് നമുക്കിട്ട് പണി വയ്ക്കുക. എനിക്കതോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പണി ഇൻ ദ സെൻസ് നമ്മുടെ നേരെ എന്താ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടിക്കും ആൻഡ് പിന്നെ നമുക്കിട്ട് പണി വയ്ക്കും. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, അറിയാത്ത ഒരു മനുഷ്യൻ എന്നോട് വന്ന്, അല്ലെങ്കിൽ എന്നോടല്ല ഇൻഡയറക്ട്ലി എനിക്കിട്ട് വല്ല പണി വയ്ക്കുക ഇൻ ദ സെൻസ് നമ്മളെ കുറിച്ച് നോനി പറഞ്ഞു നടക്കാന്ന് വെച്ചാൽ, നമ്മളെ കുറിച്ച് ഗോസിപ്പ് ചെയ്യുക. ഒബ്വിയസ്ലി നമ്മളറിയാത്ത ഒരാളാണ് ഗോസിപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ നേരെ പോയിട്ട് നല്ല എന്താ ഭജനങ്ങൾ കേൾപ്പിച്ച് കൊടുക്കും. പക്ഷേ നമ്മൾ അറിയുന്ന ഒരാളാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് നല്ലതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഒരു ദിവസം നമ്മൾ അറിയണ അവര് നമ്മുടെ പുറകെ നിന്ന് വേറൊരാളുടെ കൂടെ നമ്മളുടെ അഗേൻസ്റ്റ് ഗോസിപ്പ് ചെയ്യണം. അപ്പൊ അത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് ഞാൻ പിന്നെ രണ്ടാമത്തെ ഒരു ചാൻസ് കൊടുക്കൂല, അത് ലാസ്റ്റ് ആയിരിക്കും. ബിക്കോസ് അറിയാത്തൊരു മനുഷ്യൻ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടെങ്കിൽ ബിക്കോസ് അയാൾക്ക് നമ്മളെ കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് അയാൾ അറിയാത്തൊരു മനുഷ്യനായി മാറുന്നത്. പക്ഷെ അറിയണ ഒരാള് നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണം, നമ്മൾക്ക് അവരുടെ കൂടെ ഫുള്ള് കംഫർട്ടായിട്ട് തോന്നും ആൻഡ് ആ ആള് നമ്മുടെ അഗെയിൻസ്റ്റ് പ്ലേ ചെയ്യുക. ആൻഡ് ചിലവർ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നേക്കാൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോസിപ്സ് ഒന്നും പറയില്ല നമ്മുടെ അഗെയിൻസ്റ്റ്, നമുക്കൊന്നും തോന്നേയില്ല, നമ്മുടെ ചുറ്റുള്ളവർക്കും ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു എനർജി ഉണ്ടാവൂലേ, ഒരു നെഗറ്റീവ് എനർജി, അത് ഫീലാവും. ആൻഡ് ഇൻഡയറക്ട്ലി അത് തോന്നിപ്പിച്ചിട്ടുണ്ട് എനിക്ക് പലതവണയും, എന്നാ എനിക്കിട്ട് പണി വെക്കേണ്ട നൈറ്റ്. സോ യെസ് ഗൈസ്, അപ്പൊ അങ്ങനെ കൊറേ തവണ ഞാൻ ഇങ്ങനെ ശശി ആയിട്ടുണ്ട്. സോ യെസ്, പിന്നെ എന്തെങ്കിലും ഇങ്ങനെ സ്വാർത്ഥത, സെൽഫിഷ്നെസ് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ആവുകയാണെങ്കിലും ഞാൻ ആ ആൾക്കാരിൽ നിന്ന് ദൂരെ തന്നെ മാറും ഗൈസ്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ വിരലിൽ തന്നെ അത്രയും പോലും ആൾക്കാർ ഉണ്ടെങ്കിൽ അത് മതി, എനിക്ക് അത്രയും മതി, എനിക്ക് ധാരാളം അത്ര. എനിക്ക് വലിയൊരു ഫേക്ക് ആയിട്ടുള്ള ഗ്രൂപ്പിനെക്കാട്ടും എനിക്ക് മിനിമലായിട്ട് കുറച്ച് എന്താ ട്രൂ ആൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്കിഷ്ടം. സോ യെസ്, അപ്പം എനിക്ക് എവിടെയെങ്കിലും കുറച്ച് നെഗറ്റീവ് ഫീൽ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ദൂരെ ആവും. ഞാൻ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ആൾക്കാരെ എൻ്റെ ലൈഫിൽ നിന്ന് ബ്ലോക്ക് ആക്കി കളയും. ഞാൻ എവിടെ നിന്നും ബ്ലോക്ക് ആക്കും, വാട്സാപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും. ഇനിയിപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അറിയിക്കണില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് എന്നെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ മനസ്സിലായിക്കോളും ഞാൻ പിന്നീട് അവരോട് എന്ന് വെച്ചാൽ നന്നായിട്ട് ബിഹേവ് ചെയ്യണില്ല എന്നായിട്ട്. കാരണം എനിക്ക് പറ്റില്ല ഗൈസ്, എനിക്കിങ്ങനെ ഫേക്കായിട്ട് നടിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ആ ആളെ കുറിച്ച് ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ആ ആളുടെ കൂടെ കണ്ടിന്യൂ ചെയ്യില്ല. ആൻഡ് എൻ്റെ ഒരു സംഭവം അത് തന്നെ, എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര വിഷമം വരുത്തുന്നതാണ്. ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൂടുതലും ഗേൾസ് ആയിട്ടുള്ള അനുഭവം ആട്ടെ, ബോയ്സിൽ ഞാൻ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ടില്ല. സോ ഗേൾസിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവം ഉണ്ടായിരിക്കണത്. ഞാനിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ചെയ്തിട്ടുണ്ടോ, ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവരും 100% ഒക്കെ തരും എപ്പോ അവരുടെ ആവശ്യം നിൽക്കണവർ, അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ നമ്മുടെ അഗേൻസ്റ്റ് പ്ലേ ചെയ്യും.
സോ അങ്ങനത്തെ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഗൈസ്. സോ കുറെ നാളെ ഞാൻ ശിബു ശശി സോമൻ എല്ലാം ആയിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ദേവൂസ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹായ് ചേച്ചി. ഹായ് ദേവൂസ്. സോ അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ചേച്ചിക്ക് ഇഞ്ചക്ഷൻ പേടിയുണ്ടോ? എനിക്ക് അത് മാത്രമേ പേടിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ചൈൽഡ്ഹുഡിൽ അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആ പേടി മനസ്സിലിരിക്കണം. അപ്പൊ എന്തെന്ന് നടന്നെന്ന് പറയാം. ഞാൻ ചൈൽഡ്ഹുഡിലായാലും ഇപ്പോഴായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി ഇല്ല. ചൈൽഡ്ഹുഡിൽ എനിക്ക് ഒട്ടും ഇമ്മ്യൂണിറ്റി എന്ന പറഞ്ഞ സാധനം അടുത്തു കൂടെ പോയിട്ടില്ല. സോ യെസ് ഗൈസ്, അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ ലാഷ് കർള് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിലെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവായിട്ട് എനിക്ക് ദഹന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ജൂനിയർ കെ ജിയിൽ വെച്ച് അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വെച്ച് അഡ്മിറ്റ് ആയി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വെച്ച് ഞാൻ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടർ എന്നെ ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെയില്ല, ഇവിടെ വെച്ചിട്ടാണ് ഇഞ്ചക്ഷൻ കുത്തിയത്. ഓക്കെ, അപ്പൊ ഇഞ്ചക്ഷൻ കുത്തിയെന്ന് വെച്ചാൽ കുത്തി വെച്ചിട്ട് ഇങ്ങനെ ഡ്രിപ്പ് കൊടുക്കണം. അപ്പൊ ഡ്രിപ്പ് കൊടുത്തതിന് ശേഷം ആ പൈപ്പ് ഇങ്ങനെ അടച്ചു വെക്കുമല്ലോ, എന്നിട്ട് വീണ്ടും ഡ്രിപ്പ് കൊടുക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് വെക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ അത് എപ്പോൾ അടച്ചു വെച്ചാലും എൻ്റെ കൈ ഇങ്ങനെ ഞാൻ വെക്കുള്ളൂ, എപ്പോഴും ഞാൻ എൻ്റെ കൈ നേരെ വെക്കുള്ളൂ കേട്ടോ. മടക്കില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് സൂചി എങ്ങാനും കുത്തി പുറത്തേക്ക് വരും എന്നൊക്കെ പേടിച്ച് തുത്തുതന്നെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് രോഞ്ചാമ്മ മഞ്ഞ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ കേട്ടോ എപ്പോഴും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കാണാൻ വരുമല്ലോ. സോ ആ സമയത്ത് പപ്പ പറഞ്ഞ് ഡോക്ടറിനോട് ഇങ്ങനെ കൊച്ചു പേടിച്ചിട്ട് ഈ കൈ മടക്കണില്ല, ഡോക്ടർ എന്നെ കൈ പിടിച്ച് ഒരു മടക്ക് കൊടുത്ത് ഗൈസ്. ഞാൻ ഇന്നും മറന്നിട്ടില്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ഇന്നും മറന്നിട്ടില്ല. അന്ന് മുതലേ സൂചി ഒന്നും കുത്തിയൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല, ബട്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് ഗൈസ്. ആ ഒരു രണ്ട് വശം എൻ്റെ കൈയിൻ്റെ രണ്ട് വശവും വെച്ചിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ വെച്ചിട്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആട്ടെ. അവിടെ ആരെങ്കിലും തൊടണതോ പിടിക്കണതോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടായിട്ട് തോന്നും. സോ അങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് എനിക്ക് ഭയങ്കര പേടി. ഗൈസ്, നല്ലൊരു ലിപ്സ്റ്റിക് അല്ലേ എന്റെ കറന്റ് ഫേവറേറ്റ് ആട്ടാ. ഓക്കെ, ഞാൻ വേഗം ഒന്ന് മുടിയൊക്കെ വൃത്തിയാക്കിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് അഴിച്ചിട്ട് സെറ്റ് ആക്കി കമലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാരി റോഷ്നി എന്താ ചോദിച്ചേക്കുന്നത്. ചേച്ചി എന്തായാലും ഇതിന് ഉത്തരം നൽകും, യെസ് നൽകുന്നു. ഓക്കെ, അപ്പൊ ചേച്ചി ഹോസ്റ്റലിൽ നിൽക്കാൻ പോയപ്പോൾ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ അത്യാവശ്യം കരുതണം? പ്ലീസ് 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 ഗൈസ്, ഹോസ്റ്റലിൽ എന്ത് സാധനം കൊണ്ടുപോകണമെന്നുള്ളത് ഞാൻ എന്തെങ്കിലും പറയണം. നിങ്ങൾ അത് അഡ്വൈസ് റെക്കമെൻഡേഷൻ ആയിട്ട് ഒട്ടും എടുക്കരുത്. കാരണം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ ഒരു പൊറത്തേക്ക് പോയ പോലെ ആയിരുന്നിട്ട് ഞാൻ ഇവിടുന്ന് സകല സാധനങ്ങൾ എൻ്റെ വീട്ടിലെ സകല സാധനങ്ങൾ കൊണ്ടായിരുന്നാ പോയത്. എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു, അവളെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അവളോട് ചോദിച്ചാൽ മതി, ഓ മൈ ഗോഡ്, അവിടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാപ്പെട്ട പാടെല്ലാ സാധനങ്ങൾ, അതും ട്രെയിനിൽ. അയ്യോ, ആലോചിക്കാൻ പറ്റില്ല. സോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ ആവശ്യങ്ങളും ഒന്ന് കൊണ്ടുപോകാണ്ടിരിക്കുക. ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ഡെയിലി നിങ്ങൾ ഇത് എടുക്കണ്ടോ, അത് മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഞാൻ അതേ പറയുള്ളൂ, മെഡിസിൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മുടെ സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ എന്തായാലും മറക്കരുത്, അത് ഒബിയസ്ലി ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ ആവി പിടിക്കാനുള്ള ഇപ്പോഴത്തെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആവി പിടിക്കാനുള്ള ആ ഒരു സ്റ്റീമർ അതെന്തായാലും വെച്ചോ, എഴുതി വെച്ചോ കേട്ടോ. പിന്നെ സാനിറ്റൈസറും ഹാൻഡ് വാഷും അതൊക്കെ, പിന്നെ അക്കരയൊക്കെ സാധനങ്ങൾ കുറച്ചൊക്കെ എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോയി വെക്കരുത്. കാരണം തിരിച്ച് കൊണ്ടുവരാൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര ലക്ഷൂരിയസ് ലൈഫിനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. ഞാൻ ഉള്ള എൻ്റെ അനുഭവം പറയാം ഗൈസ്, ഇപ്പോഴാലോചിക്കണം, ജസ്റ്റ് കുറച്ച് മിനിമൽ സാധനങ്ങൾ മതിയായിരുന്നു. കൊണ്ടുവാനും കൊണ്ടുവരാനും നല്ല സുഖം, എന്നുവെച്ചാൽ നമുക്ക് കൊണ്ടുപോകാനും സുഖമായിരിക്കും, കൊണ്ടുവരാനും സുഖമായിരിക്കും. അപ്പൊ വളരെ മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ ഹെയർ കെയർ കൊണ്ടുപോവാം. ഓക്കെ ഗൈസ്, അപ്പൊ കഴിഞ്ഞ ക്യു എൻ എയിലും ഇത് ചോദിച്ചിട്ടുണ്ട് എന്നാട്ട് പറയണത്, ചേച്ചിയുടെ ഓൾഡ് പിക്സ് കാണിച്ചിട്ട് ആ ടെൻത്ത് ആ ഒരു ടൈമിലെ പിക്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. കഴിഞ്ഞ തവണ ക്യു എൻ എയിൽ ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് ഇത്തവണ ഞാൻ ചെയ്യാം. എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ എവിടെയാണ് എൻ്റെ ടെൻത്ത് ആ സമയത്തുള്ള പിക്സ്. ഞാൻ ലാപ്ടോപ്പിന് എവിടെയെങ്കിലും ഒക്കെ തപ്പി പിടിച്ച് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കേട്ടാ, പ്ലീസ് എന്നെ കളിയാക്കരുത്. എനിക്ക് അറിയാൻ പോലും ഞാൻ ഇത് ഫോട്ടോ ഇടാൻ പോണേന്നായിട്ട്. സോ യെസ് യെസ്, ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും മെന ഉള്ളത് തന്നെ ഞാൻ എടുത്ത് ഇട്ടേക്കാം. സോ യെസ്, നെക്സ്റ്റ് നമുക്കൊരു ദിസ് ഓർ ദാറ്റ് ആട്ടെ, ക്വിക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. മമ്മി ഓർ ഡാഡി, രണ്ടു മണിക്ക് ഒരേപോലെ തന്നെയാണ്, പക്ഷേ ഇച്ചിരി കൂടുതൽ മമ്മിയാണ്. പപ്പ ചേച്ചി എന്ന് വെച്ചാൽ ചേച്ചിയാണ് പപ്പ, ഡാഡീസ് ഗേൾ ഞാൻ, മമ്മാസ് ഗേൾ ആണ്. ഇത്തിരി കൂടിക്ക് കൂടുതൽ മമ്മി, കാരണം മമ്മിയോടെ എല്ലാം ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം കൂടി ഇച്ചിരി മമ്മിയോടാണ്. പക്ഷെ എന്നാലും പപ്പയോടും സ്നേഹമുണ്ട് ഒബിയസ്ലി. പാവം പപ്പ എന്ത് ചെയ്തിട്ടാ, നമ്മൾ എത്ര നന്നാണെന്ന് നോക്കണതാണ്. ഒബിയസ്ലി ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഞാൻ പപ്പനെ നോ പറയാറില്ല, പക്ഷെ ഒരു പൊടിക്ക് ഒരു ശതമാനം കൂടുതൽ മമ്മിയോട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചോദിച്ചേക്കാണ് സിസ്റ്റർ ഓർ ബെസ്റ്റ് ഫ്രണ്ട്. സിസ്റ്റർ. നെക്സ്റ്റ് ചോദിച്ചേക്കാണ് നോൺ വെജ് ഓർ വെജ്. യെസ് ഗൈസ്, ഞാൻ വെജാണ് ചൂസ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ അതിശയപ്പെടണുണ്ടോ, പക്ഷെ ഞാൻ കുറച്ചും കൂടെ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യുന്ന ആളാണ്. മേ ബി ഗുജറാത്തിന് വന്നുകൊണ്ടായിരിക്കട്ടെ, ഗുജറാത്തിൽ ഞാൻ അങ്ങനെ നോൺ വെജ് അത്രമാത്രം കഴിച്ചിട്ടൊന്നുമില്ല. കാരണം ഞങ്ങൾ ചുറ്റുള്ളവരൊന്നും കഴിക്കില്ലായിരുന്നു, എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഒന്നും കൂടി ഇഷ്ടം. ബിക്കോസ് അത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ഫീൽ ആവില്ല, പക്ഷെ എപ്പോൾ ഞാൻ നോൺ വെജ് ഫുഡ് കഴിച്ചിട്ടുണ്ട് അത് കഴിച്ചതിന് ശേഷം എനിക്ക് റിഗ്രറ്റ് ഫീലിംഗ് വന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ
വെജിറ്റേറിയൻ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത്. ആ വെജിറ്റേറിയൻ തന്നെ എത്രമാത്രം ഓപ്ഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വെച്ചേക്കാണ് സ്വീറ്റ് ഓർ സ്പൈസി. സ്പൈസി, മഹാ സ്പൈസി, കോമ്പൻ സ്പൈസി, എനിക്ക് ഭയങ്കര ഇഷ്ടമാക്കി സ്പൈസി ഫുഡ്. നെക്സ്റ്റ് വെച്ചേക്കാണ് ചോക്ലേറ്റ് ഓർ സ്ട്രോബെറി. ചോക്ലേറ്റ് കഴിച്ചിട്ട് കുറെ നാളെ മുഖത്ത് കുരു വരുന്ന് പേടിച്ചിട്ടാണ് തൊടാത്തത്. സോ യെസ്. അപ്പോ അതിനുശേഷം ചോദിച്ചേക്കാണ് സ്കിൻ കെയർ ഓർ മേക്കപ്പ്. സ്കിൻ കെയർ, ഹെയർ കെയർ ഓർ ബോഡി കെയർ. ബോഡി കെയർ സത്യം പറയാൻ എൻ്റെ അടുത്ത് കൂടെ അത്രയ്ക്കൊന്നും പോകാത്ത കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴാണ് പിന്നെയും കുറച്ച് ഇങ്ങനെ ഗ്രൂമിങ്ങും ബോഡി കെയറും ഒക്കെ കുറച്ച് ശ്രദ്ധിക്കണത്. അതർവൈസ് ഹെയർ കെയർ ആണ് ഒന്നുകൂടെ ഇഷ്ടം. അപ്പൊ നെക്സ്റ്റ് ചോദിച്ചൊക്കെയാണത് റുസ്മിയ ആട്ടോ. അപ്പൊ റുസ്മിയ കുറച്ച് ചോദിച്ചിട്ടുണ്ട് യുവർ ഫേവറേറ്റ് പേഴ്സൺ. ഞാൻ ഗൈസ് എന്റെ ഫേവറേറ്റ് ഞാനാണ്. ഐ എം എ സെൽഫ് ഒബ്സെസ്ഡ് പേഴ്സൺ. ജസ്റ്റ് കിഡിങ്. നെക്സ്റ്റ് ആണ് ഫേവറേറ്റ് ഫുഡ്, മൊമോസ്. ഇങ്ങനെ പുറത്തത്തെ രാജ്യങ്ങളുടെ ഫുഡൊക്കെ പറഞ്ഞാൽ മൊമോസ്, അതുപോലെ ചൈനീസ് അങ്ങനത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കൊറിയൻ മെയിൻ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചൈനീസ് ഇങ്ങനെ സോയാ സോസ് അടിച്ചത്, സോയാ സോസ് ഒക്കെ കഴിച്ചിട്ട് അത്. പക്ഷെ വീട്ടിലത്തെ ഫുഡ് എന്റെ മഹാ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെണ്ടയ്ക്ക തീയലുണ്ടാവില്ലേ ഗൈസ്, ഓ മൈ ഗോഡ്, ഞാൻ ഡൈ ഹാർഡ് ഫാനാണ് അതിന്റെ. അതുപോലെ പപ്പായയുടെ മെഴുക്കൂരി. പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ ഉണ്ടല്ലോ, പച്ച പപ്പായയുടെ മെഴുക്കൂരിക്ക് ഉണ്ടാക്കൂലേ. ഒന്നുകൂടെ എടുത്തത് ജസ്റ്റ് മുളകുപൊടിയും മഞ്ഞപ്പൊടിയും മമ്മി വേറെ വെളിച്ചെണ്ണയാണോ എണ്ണയാണോ എന്തോ മമ്മി യൂസ് ചെയ്യും, അത് വെച്ചിട്ട് ഒരു മെഴുക്കുപുരട്ടി. ഇത് രണ്ടും എനിക്ക് ഒരുമിച്ച് ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ ഒരുമിച്ച് പാടില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിരിക്കണം. വെണ്ടക്കെത്തിയിലുള്ള ദിവസം ഓൺലി വെണ്ടക്കെത്തിയില്ല, വേറെ ഒന്നും ഞാൻ തോന്നില്ല. അതുപോലെ പപ്പായയുടെ മെഴുക്കുപുരട്ടിയുള്ള ദിവസം ഓൺലി പപ്പായ മെഴുക്കുപുരട്ടി, വേറെ ഒന്നും ഞാൻ തോന്നില്ല. വെണ്ടക്കെത്തിയലാണ് ഞാനിപ്പോ കഴിക്കണമെങ്കിൽ മമ്മിയും പപ്പയും ആദ്യം അവരുടെ കറിയുടെ ഭാഗങ്ങളൊക്കെ എടുത്തോളും. അതിനുശേഷം ആ മൺചട്ടിയിലേക്ക് എനിക്ക് ചോറിട്ട് പരട്ടി തിന്നാനാണ് ഇഷ്ടം. അതുപോലെ തന്നെ പപ്പയ മെഴുക്കുപുരട്ടിയിലും ചീൻചട്ടിയിൽ മമ്മി പപ്പയ മെഴുക്കുപുരട്ടി ഫുൾ എടുത്തു നോക്കി. അപ്പൊ പപ്പയും മമ്മി അത്ര അത് കഴിക്കില്ല, അപ്പൊ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ട് കയ്യിൽ ചോറ് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഫുൾ ഇങ്ങനെ പുരട്ടി ഞാൻ അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങും. ഈ രണ്ട് കറി, ഈ രണ്ട് സംഭവം വെച്ചാൽ വെണ്ടക്കെത്തിയൽ ഉണ്ടാക്കുന്ന ദിവസം, പപ്പയ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ നന്നായിട്ട് ചോറുണ്ടും ഗൈസ്. അതർവൈസ് ഞാൻ ചോറൊന്നും അത്ര ഉണ്ടാവില്ല. ഞാൻ നന്നായിട്ട് ഡയറ്റ് മേ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ദിവസം എൻ്റെ ഡയറ്റ് കിട്ടും ഗൈസ്. അത്ര മാത്രം എനിക്കിഷ്ടം, മൈ ഫേവറേറ്റ്. ഓക്കെ, അപ്പം അതിനുശേഷം ചോദിച്ചേക്കണാണ് ഫേവറേറ്റ് സോങ് വന്ന് പാടും. എൻ്റെ ഫേവറേറ്റ് സോങ് ഗൈസ് അതില്ലേ, ഞാൻ പറയുമോ, ഏതോ സായാഹ്ന സ്വപ്നങ്ങള് എന്നോ ഞാൻ കണ്ട വർണ്ണങ്ങൾ. ആ എനിക്ക് എന്തിഷ്ടോ ഗൈസ് ആ പാട്ട്. നിങ്ങൾക്കറിയോ ഈ പാട്ട് എന്നാ? എന്തായാലും കമൻസിൽ പറയണം കേട്ടോ. നിങ്ങൾ ആരുടെയൊക്കെ ഫേവറേറ്റ് സോങ് ആണത് അത് പറയണം കേട്ടോ കമൻസിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ് ഈ പാട്ട്. എന്താണ് എത്ര കേട്ടാലും ഞാൻ ഈ പാട്ട് മടുക്കൂല കേട്ടോ. അതർവൈസ് ഞാൻ എപ്പോൾ ചിന്തിക്കോ ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ അത് കേട്ട് കേട്ട് ഞാൻ മടുക്കും. പക്ഷേ ഈ സോങ് എൻ്റെ മഹാ ഫേവറേറ്റ് ആണ് ഗൈസ്. സ്പെഷ്യലി അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഈ സോങ് ഭയങ്കര ഇഷ്ടം. കോപ്പറേറ്റ് വരാണ്ടിരുന്ന മതി കുണ്ടം. ഓക്കെ, അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നിങ്ങൾ കേട്ട് പോകട്ടെ, ഏതോ സായാഹ്ന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ല. എന്തായാലും കേട്ട് പോകാൻ നിങ്ങളുടെയും ചിലപ്പോ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടായി മാറും. സോ ഇതാ വീഡിയോ. അപ്പൊ ഇതുപോലത്തെ ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് വീഡിയോസ് നിങ്ങൾക്ക് കാണുക എന്തായാലും കമന്റ്സിൽ പറയാം. നമുക്ക് ഇനി മുന്നോട്ടും ഇതുപോലെ അല്ല, ക്യു എൻ എ പോലെ അല്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് ഇട്ടിട്ട് നമുക്ക് ചെയ്യാട്ടാ. നിങ്ങളുടെ ചില കാര്യങ്ങൾ അറിയാം എനിക്ക്, അപ്പൊ എന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് എടുത്തിടാം. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിരിക്കട്ടെ ഇനി കൂടുതലും ചോദിക്കുക. ബിക്കോസ് യൂട്യൂബിൽ ഓൾറെഡി രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് യൂട്യൂബിൽ ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അത് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം, പിന്നെ വീണ്ടും യൂട്യൂബിലോട്ട് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കണതുകൊണ്ട് നിങ്ങൾ അവിടെ എന്നെ ഷെയർ ചെയ്തോ കേട്ടോ. ഞാൻ ഇനി പതുക്കെ അവിടെ കൂടെ ആക്റ്റീവ് ആവാനായിട്ട് മാക്സിമം നോക്കാം ഗൈസ്. എന്തായാലും ഞാൻ നോക്കും. നിങ്ങൾ എന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുക കമൻസ് തന്നിട്ട്. മേഘ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആക്റ്റീവ് ആവുന്നതായിട്ട് അത് കാണുമ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ തോന്നും ഗൈസ്. ഞാൻ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ആവാനായിട്ട് മാക്സിമം എന്നെ ശ്രമിക്കാം. സോ യെസ്, അപ്പൊ വീഡിയോ ഇവിടെ വരെ കണ്ടിടുക. എന്തായാലും ലൈക്ക് കൊടുക്കാൻ, വീഡിയോ കാണിച്ചിരിക്കുന്ന എല്ലാം പ്രൊഡക്ട്സ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അതും പറയാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഗൈസ് പ്ലീസ് വരെ സബ്സ്ക്രൈബ് ചെയ്യുക. വെറും ഒരു സെക്കൻഡിൽ എടുക്കുള്ളൂ ആൻഡ് ഫ്രീ ആണ്. പിന്നെ ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുമ്പോൾ പേരാണ് അഞ്ജു രാജു. താങ്ക് യു സോ മച്ച് അഞ്ജു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോണ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക. ഡാഷ് ആൻഡ് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ചിലൻ ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ.